ഹലോ, അപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അവിടെ ഇന്ന് എൻ്റെ സ്കൂളിൽ CBSE ഡിസ്ട്രിക്ട് കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ എനിക്കൊന്ന് എന്തായാലും കാണണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു വ്ളോഗ് ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പോകുന്ന വഴിക്കാണ് എനിക്കത് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇൻട്രോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ എൻട്രൻസ് എത്താറായി. പോകുന്ന വഴിക്ക് മൊത്തം കാറുകൾ, അതായത് നിങ്ങൾക്ക് കാണുന്ന പോലെ, സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം CBSE മൊത്തത്തിലുള്ള കലോത്സവമല്ലേ. സൈഡിലും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പം ഞാൻ പഠിച്ചത് അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആറ്റൂരിലാണ്. 12 വർഷം ഞാൻ ഇവിടെയാണ് കേട്ടോ പഠിച്ചത്. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ സെക്കൻഡ് എൻട്രൻസ് വഴി കടന്നു. അവിടെയൊക്കെ ഒരുപാട് തിരക്ക് കാണുന്നുണ്ട്. ഇത് സൈഡിൽ കാണുന്ന നമ്മുടെ സ്കൂളിൻ്റെ തന്നെ മോസ്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന പോർഷനിലായിരുന്നു നമ്മുടെ പണ്ടത്തെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് അത് ഒട്ടും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അതൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ സ്കൂളിൽ നല്ല മാറ്റമായിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെയൊന്നും അല്ല, കുറേ ബിൽഡിങ്സുകളും പുതിയ ഡിസൈനുകളൊക്കെ വന്ന് ആകെ മൊത്തം ഡിഫറെൻ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ വെച്ചിട്ടുള്ള ബോർഡാണ്. അത് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ സ്റ്റേജിലേക്കാണ്. ഇവിടെയാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. എന്തൊരു മാറ്റമായിരുന്നു എന്നറിയോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്ക് ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ താഴെ ടൈൽസൊക്കെ ഇട്ട് ഒരുപാട് ഫാനുകളും ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല മാറ്റമായിരുന്നു സ്റ്റേജ് കാണുമ്പോൾ തന്നെ. എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്. ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. പണ്ടൊക്കെ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അതുകൊണ്ട് എനിക്കിതൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇത് നമ്മുടെ കിൻഡർ ഗാർഡൻ സെക്ഷനിലുള്ള ചെറിയൊരു പാർക്കാണ്. ഇവിടെയും കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഈ കാണുന്ന പാലൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമായിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല മാറ്റമായിരുന്നു. ഇവിടെയൊക്കെ ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ മുമ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ എത്ര ഇരുന്നിട്ടുള്ളതാണെന്നറിയോ. ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഈ ഒരു ബ്ലോക്കിലാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് ഗ്രൗണ്ടാണ്. അറഫയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൗണ്ടാണ് നമുക്കുള്ളത്. ഇപ്പോൾ സഹോദയ നടക്കുന്നത് കൊണ്ട്, ഐ മീൻ കലോത്സവം നടക്കുന്നത് കൊണ്ട് ഒരുപാട് സ്റ്റേജ് ഇവിടെ ഗ്രൗണ്ടിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ മൊത്തത്തിൽ പെയിൻറ്റും ഒക്കെ മാറി കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു പണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജസിലും ഗ്രൗണ്ടിൽ ഫുൾ സ്റ്റേജസ് ആയിരുന്നു. നമ്മൾ അതൊന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ച് മെയിൻ ബ്ലോക്കിലേക്ക് തന്നെ വന്നു. ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്കിലേക്കുള്ള എൻട്രൻസ്. ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അസംബ്ലിയൊക്കെ നടക്കുന്നത്. പണ്ടും ഇവിടെ തന്നെയാണ്, ഇപ്പോഴും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ഷേപ്പ് പോലെയാണ് കേട്ടോ. ചുറ്റിനും ബ്ലോക്ക്, ഓരോ ക്ലാസ്സസും. അപ്പം മൊത്തത്തിൽ നമുക്ക് അസംബ്ലിയൊക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കാണാൻ കഴിയും. പിന്നെ ഓരോ കോറിഡോഴ്സും ഓരോ മെമ്മറീസാണ്. ഈ സ്റ്റെയർ കേസൊക്കെ കാണുമ്പോൾ ഒരുപാട് പഴയ മെമ്മറീസ് വരുന്നുണ്ട്. അങ്ങനെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് പ്രിൻസിപ്പളിൻ്റെ റൂമാണ്. നല്ല വലിയ റൂമാണ് കേട്ടോ. ഇപ്പോൾ പണ്ട് ഇതാ ഇവിടെ ആയിരുന്നില്ല നമ്മുടെ പ്രിൻസിപ്പൽ റൂം. പക്ഷെ ഇപ്പം നല്ല വലുതാക്കി, ഒരുപാട് ചേഞ്ച് ഉള്ളിലും വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കാണാൻ. നല്ല തിരക്കും, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പതിയെ കോറിഡോഴ്സിലൂടെ ഒക്കെ നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന ക്ലാസ്സിലായിരുന്നു എൻ്റെ +2 ഞാൻ ഇവിടെയാണ്, ഈ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചത്. ഈ ക്ലാസ്സൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം കാണാൻ പോകുന്ന ഈ ക്ലാസ്സുകളാണ് എൻ്റെ 10th. ടെൻത്തൊക്കെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. +1 ഈ ക്ലാസ്സുകളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് നേരെ ചെന്നാൽ രണ്ടാമത്തെ ഡോറ് കാണുന്നതാണ് ശരിക്കും സ്റ്റാഫ് റൂം. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെയും ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്.
ഈ മുകളിൽ കാണുന്ന ജനലുകളായിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ ലൈബ്രറി വരുന്നത്. പണ്ട് വലിയ ലൈബ്രറി ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ലൈബ്രറി ഇവിടെയാണ് വരുന്നത്, ഈ കാണുന്ന ഡോറിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല, കാരണം കലോത്സവത്തിൻ്റെ തിരക്കും ഓരോ ടീച്ചേഴ്സൊക്കെ ഓരോ ഡ്യൂട്ടിയിലാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കടക്കാൻ പറ്റിയില്ല. ഇനി ഈ വരുന്ന ക്ലാസ്സുകളാണ് കേട്ടോ എൻ്റെ 9th സ്റ്റാൻഡേർഡിൽ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ 9th ഞാൻ 9B-യിലായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു. അമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു കിൻഡർ ഗാർഡനിൽ, ഇപ്പം റിസൈൻഡായി. അനിയൻ 6th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്ന മുകളിലത്തെ ജനലുകൾ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞങ്ങൾ അങ്ങോട്ടൊന്നും അത്രയ്ക്ക് പോയില്ല, ഭയങ്കര തിരക്കായിരുന്നു എല്ലായിടവും. ഇതേ ഇവിടെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ പ്രിൻസിപ്പൽ റൂം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു സംസാരിച്ചു, പക്ഷെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവരത്ര നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഒരുപാട് ടീച്ചേഴ്സിനെ ഞങ്ങൾക്ക് കാണാണ്ടേ പോയിട്ടുണ്ട് കേട്ടോ, അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി. പുറത്തെ ആംബിയൻസ് വേറെ ലെവലായിരുന്നു, ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നട്ട് ബ്രിക്സ് ഒക്കെ വെച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ നോക്കുമ്പോൾ അവിടെയാണ് കേട്ടോ ഇപ്പോഴത്തെ കറൻറ്റ് ക്യാൻറ്റീൻ വരുന്നത്. ഞാൻ ആദ്യം വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ അവിടെ പോയി, പക്ഷെ ഇവിടേക്ക് ആക്കി ക്യാൻറ്റീൻ. നല്ല സ്പേഷ്യസ് ആയിട്ട് ഉള്ളിൽ ചെയേഴ്സൊക്കെ ഇട്ട് അങ്ങനത്തെ ക്യാൻറ്റീൻ ആയിരുന്നു അവിടെ. ഇത് നമ്മുടെ സ്കൂളിനോട് ചേർന്നിട്ടുള്ള ബി എൻ ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ ഇവിടെ കറൻ്റ്ലി വർക്കിംഗ് ആണ്. അച്ഛൻ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ഒക്കെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് സ്കൂളിൻ്റെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ സ്കൂളിൻ്റെ മോസ്ക് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്കൂളിൻ്റെ പാർക്കിംഗ് ഏരിയ വരുന്നത്. സ്കൂൾ ബസ്സസ് എല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്തിടാറും. ഇപ്പോൾ എല്ലായിടവും കാറുകൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ, അകത്തും പുറത്തും ഒക്കെ ഒരുപാട് കാറുകളാണ്. കാരണം കലോത്സവത്തിൻ്റെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ആ ഏരിയയിൽ മൊത്തത്തിൽ ബ്ലോക്കായിരുന്നു കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു എല്ലായിടവും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഇനി പോവാറായി ഞങ്ങൾക്ക്. പക്ഷേ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റാണ് അല്ലേ. നമ്മൾ എത്രയൊക്കെ സ്കൂളിൽ നിന്ന് പോവാൻ, നമുക്ക് പ്ലസ് ടു ഒന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ തോന്നും ഫ്രീഡം ആസ്വദിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പോയാലാണ് നമുക്ക് സ്കൂൾ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അതിന് ഇടയ്ക്ക് കൂടെ ഞാൻ പറയട്ടെ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ എടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയും അനിയനും. അമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു, അനിയനും ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞാൻ കുറച്ച് പഴയ ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ ടൈമാണ് അല്ലേ എല്ലാവരുടെയിലും. എല്ലാവരുടെ ലൈഫിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയൊരു ടൈമാണ് സ്കൂൾ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ എവിടെയൊക്കെ പോയാലും, നമ്മൾ എത്രയൊക്കെ നമ്മൾ വലിയ നിലയിലെത്തിയാലും, ആ ഒരു സ്കൂൾ ഡേയ്സ് മെമ്മറീസ് എന്ന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് കോൺസ്റ്റൻ്റ് മെമ്മറീസ് തന്നിട്ടുള്ള എൻ്റെ സ്കൂളാണ് അറഫ ഇംഗ്ലീഷ് സ്കൂൾ. അതേപോലെ എന്നെ 1st ക്ലാസ് മുതൽ 12 വരെയും പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്കൂളിനോട് തൽക്കാലത്തേക്ക് ബൈ പറയുകയാണ്. എല്ലാ കൂട്ടുകാരും ഒത്ത് വീണ്ടും വരാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ.